2021 റിലീസ് ചെയ്ത ഒരു ചൈനീസ് അഡ്വഞ്ചർ മൂവിയാണ് ദ കിങ് സെർപ്പന്റ് ഐലൻഡ്. പാമ്പുകൾ മാത്രം നിറഞ്ഞ സ്നേക് ഐലൻഡ് എന്ന് പേരുള്ള ഒരു ഐലൻഡ്. പലതരത്തിലുള്ള ലക്ഷക്കണക്കിന് വിഷപ്പാമ്പുകൾ, അതിന്റെ കൂടെ തന്നെ പൈത്തൺ എന്ന് പേരുള്ള ഒരു വലിയ രാക്ഷസ പാമ്പും. ആ പാമ്പിനെ കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു കൂട്ടം ആൾക്കാർ ഈ സ്നേക് ഐലൻഡിലേക്ക് വരികയാണ്. അവിടെ വന്ന എല്ലാവരും എങ്ങനെയായിരിക്കും ആ കൊടൂര പാമ്പിനെ നേരിടേണ്ടി വരുന്നത്? ആ പാമ്പിൽ നിന്നും അവർക്കൊക്കെ രക്ഷപ്പെടാൻ സാധിക്കുമോ? അതൊക്കെ നമുക്ക് വീഡിയോ കണ്ടു തന്നെ അറിയാം. അപ്പോ എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം. സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് 4 സഹോദരങ്ങൾ ചേർന്ന് ഒരു ഐലൻഡിലേക്ക് വരുന്നതാണ്. അതും സ്നേക് ഐലൻഡ്. പാമ്പുകൾ മാത്രമുള്ള കടലിനാൽ ചുറ്റപ്പെട്ട ഒരു ദ്വീപ്. അവിടേക്ക് നല്ല ഇനം പാമ്പുകളെ നോക്കി പിടിക്കാൻ വേണ്ടിയാണ് അവർ വന്നേക്കുന്നത്. നമ്മൾ ഈ ആടിനെ കോഴിയൊക്കെ തിന്നുന്നത് പോലല്ലേ ചൈനക്കാരെ പാമ്പിനെ തിന്നുന്നത്? അത് കാരണം മാർക്കറ്റിൽ കൊടുത്താൽ നല്ല വില കിട്ടുകയും ചെയ്യും. അതിനുവേണ്ടി നല്ല ഇനം പാമ്പിനെ പിടിക്കാൻ വേണ്ടിയാണ് അവർ ഇങ്ങോട്ടേക്ക് വന്നത്. ഒടുക്കം തേടി തേടി ഒരു വലിയ മാളം കണ്ടുപിടിക്കുകയും ചെയ്തു. പാമ്പിനെ പിടിക്കാൻ വേണ്ടി ഒരു കോഴിയുടെ കാലിൽ കയറുകെട്ടി അവർ ആ മാളത്തിലേക്ക് ഇട്ടുകൊടുത്തു. ഇവിടെ ഒന്നും ഇല്ലട പൊട്ട, നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഇന്ന് ഞാൻ ഈ പാമ്പിനെ പിടിച്ചിരിക്കും. പക്ഷേ കുറെ നേരമായിട്ടും ഒന്നും നടന്നില്ല. എന്നാൽ പെട്ടെന്നാണ് അവർ ആ കോഴിയുടെ കരച്ചിൽ കേൾക്കുന്നത്. അത് കേട്ടിട്ടും അവർ ആ കയറ് പുറത്തേക്ക് വലിക്കാൻ തുടങ്ങി. പക്ഷേ കോഴി പോയിട്ട് കോഴിയുടെ പൂട പോലും ഇല്ലായിരുന്നു. അപ്പൊ പിന്നെ അതിനകത്ത് വലിയൊരു പാമ്പുണ്ട് തീർച്ച. അതിനെ പിടിക്കാൻ വേണ്ടി അയാൾ കയ്യിലേക്ക് ഒരു ഗ്ലൗസ് എടുത്തിട്ടു. എന്താണെന്ന് വെച്ചാൽ ഇതിൽ പാമ്പ് കടിച്ചാൽ മേൽക്കില്ല. അങ്ങനെ അയാൾ ആ മാളത്തിനുള്ളിലേക്ക് കയറാൻ തുടങ്ങി. വിചാരിച്ചതുപോലെ തന്നെ അതിൽ വലിയൊരു പാമ്പുണ്ടായിരുന്നു. അതിനെ കണ്ട് അയാൾ കൈനീട്ട് മുന്നിലേക്ക് കാണിച്ചതും പാമ്പ് കൈക്കൊട്ടൊരു കടി കൊടുത്ത ശിശം അതിൽ ചുറ്റി പിടിക്കുന്നു. ആ നിമിഷം തന്നെ അയാൾ ആ പാമ്പിനെ പിടിക്കുകയും ചെയ്തു. പക്ഷേ പെട്ടെന്നാണ് എന്തോ ഒന്ന് അങ്ങോട്ടേക്ക് വരുന്നത് പോലെ അയാൾക്ക് തോന്നിയത്. ഡാ, എന്നെ പുറത്തേക്ക് വലിയടാ. എന്നാൽ ആ പൊട്ടനാണെങ്കിൽ കാര്യം മനസ്സിലാകാതെ അവനെ കളിപ്പിക്കാൻ വേണ്ടി കാലിലിട്ട് ഇക്കിളിയേക്കാൻ തുടങ്ങി. ഡാ തടിയാ, കളിക്കാതെ പുറത്തേക്ക് വലിയടാ. നിന്നെ ഇപ്പൊ വലിക്കാടാ. മര്യാദക്ക് എന്നെ ചേട്ടാന്ന് വിളിച്ചോ? ഇല്ലേ, നീ അവിടെ തന്നെ കിടക്കും. അപ്പോഴാണ് അകത്ത് കിടക്കുന്ന അവന്റെ അടുത്തേക്ക് ഒരു ഭീകര പാമ്പഴിഞ്ഞു വരുന്നു. ഏകദേശം ഒരു 10-70 അടിയെങ്കിലും കാണും. അമ്മാതിരി ഒരു ഐറ്റം. അതിനെ കണ്ടതും അങ്ങേര് പേടിച്ച് നിലവിളിക്കാൻ തുടങ്ങി. അയ്യോ ഡാ, എന്നെ പെട്ടെന്ന് വലിച്ചെടുക്ക്. ആരോട് പറയാൻ, ആര് കേൾക്കാൻ? ഒടുക്കം അവന്റെ നിലവിളി കേട്ടതും എല്ലാം കൂടി വെപ്രാളത്തോടെ അവനെ പിടിച്ച് പുറത്തേക്ക് വലിക്കാൻ തുടങ്ങി. പക്ഷേ അവരുടെ കയ്യിൽ കിട്ടിയതാണെങ്കിലോ? അങ്ങേരുടെ അറ്റുപോയ 2 കാലുകൾ മാത്രം. അത് കണ്ടതും ആ പൊട്ടനാണെങ്കിൽ അകത്തേക്ക് കൈയിട്ട് നിലവിളിക്കാനും തുടങ്ങി. അകത്തുണ്ടായിരുന്ന ആ പാമ്പാണെങ്കിൽ അവന്റെ കൈക്കിട്ട് കടിക്കുകയും ചെയ്തു. ആ നിമിഷം തന്നെ ആ പാമ്പിനെ വെട്ടി കണ്ടെന്നുണ്ടമാക്കി കളഞ്ഞു. എന്നാൽ എല്ലാവരും കൂടി എന്തോ ശബ്ദം കേട്ട് അകത്തേക്ക് നോക്കിയതും ആ മാളത്തിനുള്ളിലായിട്ട് എന്തോ ഒരു വലിയ ജീവിയുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. ആ നിമിഷം തന്നെ എല്ലാം കൂടി അവിടുന്ന് ജീവനും കൂടി ഓടി രക്ഷപ്പെടുകയും ചെയ്തു. അങ്ങനെ ബാക്കിയുള്ള എല്ലാവരും കൂടി തിരികെ ഒരു ബോട്ടിലായിട്ട് പോവുകയാണ്. ആ ചെറുക്കനാണെങ്കിൽ തന്റെ അനിയൻ മരിക്കാൻ കാരണം താനാണെന്ന് പറഞ്ഞ് അവിടെ കിടന്ന് ഒടുക്കത്തെ കരച്ചില്. മിണ്ടാതിരിക്കട പൊട്ട, എല്ലാം നീ കാരണം സംഭവിച്ചത്. അവന്റെ ഒടുക്കത്തെ ഒരു തമാശകളെ, ഇപ്പൊ നിനക്ക് സമാധാനമായടാ. പെട്ടെന്നാണ് അവരുടെ ബോട്ടിലായിട്ട് എന്തോ ഒന്ന് വന്ന് ഇടിക്കുന്നത്. പക്ഷേ നോക്കിയിട്ടാണെങ്കിൽ അവിടെ ഇന്ന് കാണുന്നുമില്ല. ഇനി ആ ജീവിയെങ്ങാണ് നമ്മളെ തേടി വന്നതാണോ? അതിന് നമ്മളിപ്പോൾ കടലിന്റെ നടുക്കല്ലേ, ഇവിടെ എങ്ങനെ വരാനാ? അതങ്ങോട്ട് പറഞ്ഞു തീർന്നതും വീണ്ടും ബോട്ടിനിട്ട് അടി കിട്ടിയത് ഒരുമിച്ചായിരുന്നു. അതിന്റെ ശക്തിയിൽ കൂടെ ഉണ്ടായിരുന്ന ഒരുത്തരാണെങ്കിൽ തെറിച്ച് കടലിലും വീണു. പക്ഷേ അവരെത്ര ശ്രമിച്ചിട്ടും അയാൾ അവിടുന്ന് രക്ഷിക്കാനായില്ല. എന്തോ ഒരു വലിയ സാധനം വന്ന് അയാളെ കടിച്ചെടുത്തോണ്ട് പോയിരുന്നു. ഡാ, എന്റെ ചേട്ടനെ വിടടാ, നിന്നെ ഞാൻ കൊല്ലുവടാ. അതും പറഞ്ഞ് ആ ചെറുക്കനാണെങ്കിൽ വെള്ളത്തിലിട്ടിങ്ങനെ അടിക്കാൻ തുടങ്ങി. അടുത്ത സെക്കൻഡിൽ തന്നെ അവന്റെ കാര്യം ഗോവിന്ദ. ഒരു വലിയ രാക്ഷസ പാമ്പ് എയറിലായിരുന്ന അവനെ ഒറ്റ നിമിഷം കൊണ്ട് തന്നെ അത് വായിക്കാതാക്കി വിഴുങ്ങി. ഇനി ആകെ ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ. അങ്ങേരാണെങ്കിൽ പാമ്പിനെ കണ്ട് പേടിച്ചൊരു പരുവായിട്ടുണ്ട്. അയ്യോ, എന്നെ ഒന്നും ചെയ്യല്ലേ, ഇനി ഞാൻ ഒരിക്കലും പാമ്പിനെ പിടിക്കില്ല. പക്ഷേ കരഞ്ഞിട്ടെന്ന് ഒരു പ്രയോജനം ഉണ്ടായില്ല. ആ പാമ്പാണെങ്കിൽ അയാളുടെ അടുത്തേക്ക് തന്നെ വന്നു. കണ്ടാൽ തന്നെ പേടി തോന്നുന്ന ഒരൈറ്റം. അങ്ങേരെ കടിച്ച് നാശ കോശമാക്കി കളഞ്ഞില്ലേ? അങ്ങനെ പാമ്പിനെ പിടിക്കാൻ വേണ്ടി ആ ഐലൻഡിലേക്ക് വന്ന എല്ലാവരും പടമായി. അടുത്ത ഷൂട്ടിൽ കാണിക്കുന്നത് നമ്മുടെ നായകനെയാണ്. ഷെങ്സി എന്നാണ് അവന്റെ പേര്. റെയിൻകോട്ടൊക്കെ ഇട്ട് ബിയറൊക്കെ കുടിച്ച് വരുന്നത് കണ്ടാൽ തോന്നും ആളൊരു വില്ലനാണെന്ന്. എന്നാൽ അങ്ങനെയല്ല. അവനെ മുന്നേ പേടിച്ചോടുന്നത് പോലെ ഓടുന്ന ഒരു പെണ്ണില്ലേ, ആ പെണ്ണിന്റെ വീട്ടിലേക്കാണ് അവൻ വരുന്നത്. കാരണം ഒരു വലിയ പാമ്പ് വീണ്ടിന്റെ മച്ചിൽ കയറിയിരിപ്പുണ്ട്. അത് കാരണം അവരുടെ ഭർത്താവിന് മകനും ഒന്ന് അനങ്ങാൻ പോലും പറ്റാതിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ ഷെങ്സി പാമ്പിനെ പിടിക്കുന്നതിൽ ഒരു പുലിയായിരുന്നു. വന്ന പാടെ തന്നെ അവനെ കൊത്താനായിട്ട് പാമ്പ് വന്നതും കയ്യില് കെട്ടിയ ഒരു കയറെടുത്ത് ലബുക്ക് ലബുക്കുന്ന ഈസി ആയിട്ട് ആ പാമ്പിനെ പിടിക്കുകയും ചെയ്തു. അപ്പോ തന്നെ അവൻ അതിനെ ചാക്കിലാക്കി. ഇപ്പോ പാമ്പ് ഈ വീട്ടിലേക്ക് വരാനുള്ള കാരണം അതിന്റെ മുട്ടകൾ എടുത്തുകൊണ്ട് വന്നതാണ്. അതിന്റെ പ്രതികാരം തീർക്കാൻ വേണ്ടിയാണ് അതിങ്ങോട്ടേക്ക് വന്നതും. അങ്ങനെ എല്ലാം കഴിഞ്ഞ് അവൻ പുറത്തേക്ക് വന്നപ്പോഴാണ് ഷെങ്സിയുടെ കൂട്ടുകാരൻ ഫെൻ അങ്ങോട്ടേക്ക് വരുന്നത്. വന്ന പാടെ തന്നെ അയാളൊരു വീഡിയോ അവനെ കാണിച്ചു കൊടുക്കുന്നു. നേരത്തെ പാമ്പിന്റെ കടിയേറ്റ് 4 സഹോദരങ്ങൾ മരിച്ചില്ലേ, അതിൽ ഒരാൾ ഇവന്റെ കൂട്ടുകാരനായിരുന്നു. വാർത്തയില് അവർ ഐലൻഡിലേക്ക് പോയതാണെന്ന് പറഞ്ഞപ്പോഴേ അവന് കാര്യം മനസ്സിലായി. മാത്രമല്ല അതിന്റെ കൂടെ മറ്റൊരു ന്യൂസും കൂടി അവൻ കേട്ടു. ആ സ്നേക് ഐലൻഡ് ഇല്ലേ, അതിന് സർക്കാർ ഏറ്റെടുക്കാൻ പോവുകയാണ്. മാത്രമല്ല അവിടെയായിട്ട് ഒരു വലിയ പാർക്ക് പണിയാനാണ് അവരുടെ തീരുമാനം. ന്യൂസ് കേട്ടതും അപകടം മനസ്സിലായ അവൻ നേരെ ചെന്ന് ഗവൺമെന്റിനോട് കാര്യം പറയുന്നു. അവരെ ആക്രമിച്ച പാമ്പിന് ഏകദേശം 15 മീറ്ററെങ്കിലും നീളം കാണും. ടൈറ്റൻ പൈതൺ എന്ന് വിളിക്കുന്ന ഏറ്റവും വലിയ പാമ്പുകൾ.
അതിപ്പോഴും ആ സ്നേക്ക് ഐലൻഡിൽ തന്നെയുണ്ട്. കിട്ടിയ ബോർഡിൽ നിന്നുള്ള പല്ലിന്റെ പാട് വെച്ച് തന്നെ നമുക്ക് മനസ്സിലാക്കാം അവരെ ആക്രമിച്ചിരിക്കുന്നതും ആ പാമ്പ് തന്നെയാണ്. അതുകൊണ്ട് ഇപ്പോഴുള്ള പദ്ധതിയെല്ലാം നിർത്തിവെച്ച് ആ ഐലൻഡിനെ സംരക്ഷിക്കുകയാണ് വേണ്ടത്. നിങ്ങൾ എന്തായി പറയുന്നത്? ടൈറ്റൻ പൈതൺ എന്ന് പറയുന്ന പാമ്പുകളൊക്കെ 58 മില്യൺ വർഷങ്ങൾക്ക് മുന്നേ വംശനാശം സംഭവിച്ചതാ. ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ വരെ അത് അംഗീകരിച്ചിട്ടുള്ളതല്ലേ. ഈ പെണ്ണാണ് നമ്മുടെ ഈ മൂവിയിലെ നായിക. മിൻ എന്നാണ് അവളുടെ പേര്. നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്. അതും പറഞ്ഞ് അവനൊരു വീഡിയോ പ്ലേ ചെയ്ത് കാണിക്കുന്നു. അന്ന് ബോട്ടിലുണ്ടായിരുന്ന ക്യാമറയിൽ റെക്കോർഡ് ചെയ്ത വീഡിയോ ആയിരുന്നു അത്. അതിലുണ്ടായിരുന്നത് ആ രാക്ഷസ പാമ്പ് ഒരാളെ ആക്രമിക്കുന്ന വീഡിയോ ആയിരുന്നു. അത് കണ്ടതും ശരിക്കും എല്ലാവരും ഞെട്ടിപ്പോയി. മിൻ, നീ ആ ദ്വീപിൽ പോയി കാര്യങ്ങൾ അന്വേഷിക്കണം. അവളുടെ കൂടെ തന്നെ ഷെങ്സിയോടും അവന്റെ കൂട്ടുകാരനോടും പോകാൻ ഉത്തരവിടുന്നു. അവിടെ ചെന്ന് പാമ്പുണ്ടെന്ന് തെളിയുകയാണെങ്കിൽ അവരെ പാർക്കുണ്ടാക്കാനുള്ള പദ്ധതികളെല്ലാം നിർത്തിവെക്കും. ഇല്ലെങ്കിൽ ഇതുമായിട്ട് മുന്നോട്ട് പോകാനാണ് അവരുടെ തീരുമാനം. അടുത്ത ഷൂട്ടിൽ കാണിക്കുന്നത് നമ്മുടെ വില്ലനെയാണ്. അവന്റെ പണിയും ഈ പാമ്പ് പിടുത്തം തന്നെയാണ്. മാത്രമല്ല ആള് ഡെയിലി കോഴിമുട്ടയെന്ന് കഴിക്കില്ല കേട്ടോ, പാമ്പിന്റെ മുട്ട മാത്രമേ തിന്നു. അമ്മാതിരി ഒരു കിറുക്ക് പിടിച്ച ഐറ്റം. അയാളെ കാണാൻ വേണ്ടി ഇപ്പോൾ ഒരു പ്രൈവറ്റ് കമ്പനിയുടെ ഹെഡ് ആണ് അങ്ങോട്ടേക്ക് വന്നേക്കുന്നത്. വന്ന പാടെ അയാളെ കുറച്ച് ഗോൾഡ് ബിസ്ക്കറ്റ് എടുത്ത് അയാളുടെ നേർക്ക് വെക്കുന്നു. നിങ്ങളുടെ കഴിവിൽ എനിക്ക് വിശ്വാസമുണ്ട്. ഇപ്പോ ആ പാമ്പ് ദ്വീപിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ്. അവിടെ അവര് പാമ്പിനെ ഉണ്ടെന്ന് കണ്ടെത്തിയാൽ ഞാൻ നിക്ഷേപിച്ച പണം മുഴുവൻ വേസ്റ്റ് ആകും. താനൊന്ന് പേടിക്കാതിരിക്കടോ, വെറും പാമ്പല്ലേ, ആ കാര്യം ഞാനേറ്റു. സർക്കാർ അവിടെ എത്തിയാലും അവരൊരൊറ്റ പാമ്പിനെ പോലും കണ്ടുപിടിക്കാൻ പോകുന്നില്ല. അത് പറഞ്ഞ് കൊണ്ടുവന്ന ഗോൾഡ് ബിസ്ക്കറ്റ് മുഴുവൻ അവൻ എടുക്കുന്നു. അടുത്ത ഷൂട്ടിൽ കാണിക്കുന്നത് മിന്നും ഷെങ്സിയും അവന്റെ കൂട്ടുകാരെല്ലാവരും കൂടി ആ ദ്വീപിലേക്ക് പോകുന്നതായിട്ടാണ്. ദ്വീപിന്റെ അടുത്തേക്ക് എത്താറായതും അവൻ ബൈനോക്കുലർ വെച്ച് നോക്കിയപ്പോൾ കണ്ടതോ, അവരെക്കാളും മുന്നേ ഒരു ബോട്ട് അങ്ങോട്ടേക്ക് പോകുന്നതാണ്. വേറെ ആരുടേതുമല്ല, അത് നമ്മുടെ വില്ലന്റെ ബോട്ടായിരുന്നു. അവന്മാരവിടെ എത്തിയപ്പോൾ തന്നെ ആ കാടൊരു ഹോട്ടലാക്കി മാറ്റിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അത് മൊത്തത്തിൽ പാമ്പിന്റെ ഇറച്ചി. ഇവിടെയുള്ള മുഴുവൻ പാമ്പുകളെ നശിപ്പിക്കാൻ വേണ്ടിയാണ് അവരിങ്ങോട്ടേക്ക് വന്നത്. പാമ്പുകളെല്ലാം ഇല്ലാതായാൽ ഇവിടെ പാർക്ക് പടിയുന്നതിന് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. നമ്മുടെ ഈ വില്ലന് ഒരു അനിയനും കൂടി ഉണ്ട് കേട്ടോ. ഈ വില്ലനെക്കാളും കിറുക്ക് പിടിച്ച മറ്റൊരു ഐറ്റം. അടുത്ത ഷൂട്ടിൽ കാണിക്കുന്നത് അവിടെ ജോലി ചെയ്യാൻ വന്ന മറ്റൊരാളെയാണ്. ഒന്ന് മുള്ളാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് കൂടെ ഉണ്ടായിരുന്ന പട്ടി എന്തോ കണ്ട് വലിയ വായിൽ കുരയ്ക്കുന്നത്. പട്ടിയുടെ കുരകേട്ട് അങ്ങേര ദേഷ്യത്തോടെ അതിനെ കല്ലെടുത്തെറിയാനായിട്ട് വന്നതും പെട്ടെന്നാണ് അതിനെ എന്തോ ഒന്ന് വലിച്ച് കാട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. അത് കണ്ട് കയ്യിലുണ്ടായിരുന്ന കല്ലെടുത്ത് അങ്ങേര കുറ്റിക്കാട്ടിലേക്ക് വലിച്ചെറിയുന്നു. അടുത്ത നിമിഷം തന്നെ ഒരു വലിയ പാമ്പ് വന്ന് അങ്ങേരുടെ ഷോൾഡറിനിട്ടൊരു ഒറ്റക്കടി. ഒടുവിലെ എങ്ങനെയൊക്കെ രക്ഷപ്പെട്ട അയാൾ നേരെ തെറ്റിലേക്കാണ് വരുന്നത്. വന്ന പാടെ തന്നെ അയാൾ കുഴഞ്ഞു വീഴുകയും ചെയ്തു. അത് കണ്ട് കൂടെ ഉണ്ടായിരുന്ന ഒരാൾ ഓടി അടുത്തേക്ക് വന്നപ്പോഴോ ദേ നിൽക്കുന്ന ഒരു ഒന്നൊന്നര രാജവെമ്പാല. അതും നമ്മുടെ നാട്ടിൽ കാണുന്നത് പോലൊക്കെ അല്ല കേട്ടോ, അതിനേക്കാളും കൂടിയ സൈസിലൊരെണ്ണം. അതിനെ കണ്ടതും അവിടെയുള്ള എല്ലാം അവണ ജീവനും കൊണ്ട് ഓടാൻ തുടങ്ങി. അതിലെ ഒരാള് മാത്രം ഓടി ഒരു ടെന്റിനുള്ളിലേക്ക് കയറിയതും അതിലുള്ളവന്മാര് അങ്ങേരെ അടിച്ച് പുറത്തേക്ക് ഒരു ഒറ്റയേറ് നേരെ ചെന്ന് വീഴുന്നതാണെങ്കിൽ ആ പാമ്പിന്റെ മുന്നിലും. അന്നേരമാണ് ആ ടെന്റിൽ നിന്ന് 3 പേര് ഇറങ്ങി വരുന്നത്. ഇവരാരാണെന്ന് വെച്ചാൽ നമ്മുടെ വില്ലൻ പാമ്പിനെ പിടിക്കാൻ വേണ്ടി വളരെ സ്പെഷ്യൽ ആയിട്ട് കൊണ്ടുവന്ന 3 പേരാണ്. ഇവർ ഇത്ര ബ്രില്യന്റ് ആയതുകൊണ്ട് തന്നെയാണ് ആ വില്ലൻ ഇവരെ തന്നെ സെലക്ട് ചെയ്തതും. വന്ന പാടെ തന്നെ അവന്മാർ ഈ പാമ്പിനെ പിടിക്കുമെന്ന് കരുതിയാലോ മൂന്നും കൂടി നിന്ന് സ്റ്റോൺ പേപ്പർ സിസർ കളിക്കാൻ തുടങ്ങി. അതിൽ വിൻ ചെയ്യുന്നതാരാണോ അവരാണ് പാമ്പിനെ പിടിക്കേണ്ടത്. ഒടുക്കം അതിൽ ആ ഗുണ്ടുമണിയൻ തന്നെ വിൻ ചെയ്യുകയും ചെയ്തു. അങ്ങേരാണെങ്കിൽ പൂപറിക്കുന്ന ലാഘവത്തോടെയാണ് ആ പാമ്പിനെടുത്ത് മലത്തിയടിക്കുന്നത്. ഒടുക്കം 2 ചവിട്ടും കുത്തും കൊടുത്ത് അതിനെടുത്ത് ചാക്കിലാക്കുകയും ചെയ്തു. ഈ സമയത്തായിരുന്നു അങ്ങോട്ടേക്ക് നമ്മുടെ ഷെങ്സീൻ ടീംസും വരുന്നത്. ആ കൂട്ടത്തില് നമ്മുടെ മിന്നിനെ കണ്ടതും ദേ ഇങ്ങേർക്ക് എന്തോ ഒരു കടി, കുറെ ആയല്ലോ കണ്ടിട്ട്. എന്താ ഇങ്ങോട്ടൊക്കെ? ഞാൻ മര്യാദയ്ക്ക് കാര്യം പറയാം, അത് വെറും ഒരു പാമ്പാണ്, അതിനെ അങ്ങ് വെറുതെ വിട്ടേരെ. അത്രക്കൊക്കെ ധൈര്യം നിനക്കുണ്ടോ? ധൈര്യമുണ്ടെങ്കിൽ നീ അത് ജയിച്ച് കാണിക്കേ. അത് കേട്ട് ഷെങ്സി വന്ന് ആ സഞ്ചി വാങ്ങാനായിട്ട് നോക്കിയതും അങ്ങേരപ്പോൾ തന്നെ അത് താഴെയിട്ടു. പിന്നീട് അങ്ങോട്ട് രണ്ടും കൂടി പോരിഞ്ഞ അടിയായിരുന്നു. അടി എന്ന് വെച്ചാൽ ഒരു ഒന്നൊന്നര അടി. പക്ഷേ നമ്മുടെ ഷെങ്സി ആളൊരു പുലിയാണ് കേട്ടോ. കരാട്ടയും ഗുഫുവും ഒക്കെ അരച്ച് കലക്കി കുടിച്ചേക്ക് വണിച്ചക്കൻ വില്ലനെ പറക്കി എറിഞ്ഞു കളഞ്ഞില്ലേ. ഒടുക്കം അവൻ തന്നെ ഫൈറ്റിൽ ജയിക്കുകയും ചെയ്തു. നിങ്ങൾ ഇവിടെ വന്നത് എന്തിനാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, അതിന്റെ ഫലം നിങ്ങൾ തന്നെ അനുഭവിച്ചോളും. അത് പറഞ്ഞ് ആ പാമ്പിനെയും കൊണ്ട് അവര് 3 പേരോടൊന്ന് തിരികെ പോകുന്നു. അവര് പോകാൻ നേരവും ദേ ഈ പരട്ടയുടെ കണ്ണ് നമ്മുടെ മിന്നിന്റെ ദേഹത്തായിരുന്നു. അത് അങ്ങനെ ഒരു സാധനം. അങ്ങനെ അവർ ആ പാമ്പിനെ കൊണ്ടുവന്ന് തുറന്നുവിടുന്നു. അതിനുശേഷം ആ കാട് മുഴുവനെ ചുറ്റി നടന്ന് വിവിധ തരത്തിലുള്ള പാമ്പുകളുടെ ഫോട്ടോസും അതിനെ കുറിച്ചുള്ള റിപ്പോർട്ട്സും എല്ലാം എഴുതാൻ തുടങ്ങി. മിന്നാണെങ്കിൽ അതിൽ തന്നെ ചില പാമ്പുകളുടെ വിഷം എടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ രാത്രിയായിരിക്കുകയാണ്. കൂടാതെ ഇപ്പോൾ നല്ല ഇടിയും മഴയുണ്ട്. അവിടെയായിട്ട് ഷെങ്സിയുടെ മുത്തശ്ശൻ പണ്ട് താമസിച്ചിരുന്ന ഒരു വീടുണ്ടായിരുന്നു. അവിടേക്കാണ് അവര് 3 പേരും കൂടി വരുന്നത്. അവന്റെ മുത്തശ്ശനും ആ പാമ്പിനെ അന്വേഷിച്ചാണ് ഈ ദ്വീപിലേക്ക് വന്നതും. അതിനെ കണ്ടെത്തുക എന്നതായിരുന്നു അയാളുടെ ഏറ്റവും വലിയ ആഗ്രഹവും. എന്നാൽ അവരകത്തേക്ക് കയറിയത് മുടുക്കത്തെ നാറ്റം. എല്ലാവരും ഒന്ന് കരുതിയിരുന്നു ഇവിടെ ഏതോ വലിയൊരു പെരുമ്പാമ്പ് ഉണ്ടെന്നാ തോന്നുന്നത്. 3 പേരും കൂടി അവിടെ മുഴുവൻ ടോർച്ചടിച്ച് നോക്കാൻ തുടങ്ങി. ഫെന്നാണെങ്കിൽ അവിടെയുള്ള ഒരു കർട്ടൻ പിടിച്ച് വലിച്ചതും പെട്ടെന്നാണ് അവരുടെ മുന്നിലേക്ക് ഒരു ഡെഡ് ബോഡി വന്ന് വീഴുന്നത്. ആരുടെയാണെന്ന് വെച്ചാൽ തുടക്കത്തിലെ 4 സഹോദരങ്ങൾ ഈ ദ്വീപിലേക്ക് വന്നില്ലേ, അതിലെ ബോട്ടിൽ വെച്ച് ആ പാമ്പ് പിടിച്ചുകൊണ്ട് പോയ ആളുടെ ആയിരുന്നത്. വിഴുങ്ങാൻ കഴിയാത്തത് കാരണം ഇവിടെ വന്ന് തുപ്പിക്കളഞ്ഞതാണെന്നാണ് തോന്നുന്നത്. ഇയാളുടെ ബോഡിയിലുള്ള ഈ ദ്രാവകം കണ്ടോ, അത് കണ്ടാലേ അറിയാം പാമ്പ് ഛർദ്ദിച്ചിട്ടതാണെന്ന്. ഫോണിന് റേഞ്ച് കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് പോലീസിനെ അറിയിക്കായിരുന്നു. അതും പറഞ്ഞ് അവൻ അവിടെ മുഴുവനെ ടോർച്ചടിച്ച് നോക്കിയപ്പോഴാണ് വീടിന്റെ ഭിത്തിയിലായിട്ട് ഒരു വലിയ ദ്വാരം അവൻ കാണുന്നത്. എന്ന് വെച്ചാൽ അത് വഴിയാണ് ആ പാമ്പ് അകത്തേക്ക് വന്നതും. അപ്പോ തന്നെ കയ്യിൽ കെട്ടിയ ഓരോ സാധനങ്ങൾ വെച്ച് അവര് 3 പേരും കൂടി ആ ദ്വാരം അടയ്ക്കുന്നു.
ആഗ്രഹിക്കുന്നു. ഇല്ലെങ്കിൽ അതുവഴി ആ പാമ്പ് വീണ്ടും വരാനുള്ള ചാൻസ് ഉണ്ടല്ലോ. അങ്ങനെ ഇട്ടിരിക്കുന്ന നനഞ്ഞ ഡ്രസ്സെല്ലാം മാറ്റിയിടുകയായിരുന്നു മീൻ. അന്നേരമാണ് അവളെ ആരോ ശ്രദ്ധിക്കുന്നത് പോലെ അവൾക്ക് തോന്നിയത്. ഇവിടെ ഇതൊക്കെ നടക്കുന്ന സമയത്താണ് ആ വലിയ രാക്ഷസ പാമ്പ് ആ വീട് നോക്കി വന്നുകൊണ്ടിരിക്കുന്നത്. മിന്നിനെ ഒളിഞ്ഞു നോക്കിയത് വേറെ ആരുമല്ല, ആ ടെന്റിനെ വെച്ച് നമ്മൾ കണ്ട വട്ടുപിടിച്ച സാധനമില്ലേ, അവനും പിന്നെ ആ വില്ലന്റെ അനിയനും കൂടിയാണ്. അവര് വന്ന് ആ വീട് മുഴുവൻ പുറത്തുനിന്ന് ലോക്ക് ചെയ്യുന്നു. ശേഷം നല്ല വീര്യം കൂടി വിഷമുള്ള പാമ്പുകളെ മുഴുവൻ ആ വീടിനകത്തേക്ക് കടത്തി വിടുകയാണ്. അന്നേരമാണ് നമ്മുടെ ഷെങ്സിയുടെ കൂട്ടുകാരനില്ലേ, അവൻ അവിടെയുള്ള ഒരു പെട്ടിയിൽ നിന്ന് കുറെ ഫോട്ടോസ് കിട്ടുന്നത്. അത് ഷെങ്സിയുടെ മുത്തശ്ശൻ പണ്ടെടുത്ത ഫോട്ടോസ് ആയിരുന്നു. അതും ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ എടുത്ത ആ പാമ്പിന്റെ ഫോട്ടോ. ഇതേ സമയം ഷെങ്സി ഡോറ് തുറക്കാൻ നോക്കിയിട്ടാണെങ്കിൽ അതൊട്ട് തുറക്കാൻ പറ്റുന്നില്ല. അന്നേരമാണ് നേരത്തെ ഇവിടെ ഒരു ഡെഡ് ബോഡി ഇരുന്നില്ലേ, അതിന്റെ പുറത്തായിട്ട് ഒരു വലിയ വിഷപ്പാമ്പ് വന്നിരിക്കുന്നത്. അത് കണ്ടതും ഷെങ്സി അപ്പോൾ തന്നെ അതിനെടുത്തൊരൊറ്റയേറ്. എന്നാൽ പെട്ടെന്നാണ് അവന്റെ കൂട്ടുകാരന്റെ കല്ലായിട്ട് മറ്റൊരു പാമ്പ് കടിക്കുന്നത്. അതോടെ ഇപ്പോൾ അവന്റെ ദേഹത്ത് വിഷം കയറാൻ തുടങ്ങിയിട്ടുണ്ട്. ഷെങ്സി ഈ പാമ്പിനെയൊക്കെ പിടിക്കാൻ പോകുന്ന ആളല്ലേ, അതുകൊണ്ട് തന്നെ അവന്റെ കയ്യിലായിട്ട് ഒരുപാട് മറുമരുന്നുകൾ ഉണ്ടായിരുന്നു. അതെടുത്ത് അവൻ ഇഞ്ചക്ട് ചെയ്യാനായിട്ട് വന്നതും പെട്ടെന്നാണ് ആ വില്ലന്റെ അനിയൻ തോക്കിൽ മയക്ക് സൂചി വെച്ച് അവന്റെ ഒരു ഒറ്റ വെടി. അത് കാരണം ഒന്ന് അനങ്ങാൻ പോലും ആകാതെ അവനവിടെ ബോധം കെട്ട് വീഴുന്നു. അതും കൂടാതെ ഇപ്പോൾ മറ്റേ പ്രാന്തനാണെങ്കിൽ മിന്നിനെ വലിച്ചുകൊണ്ട് പുറത്തേക്ക് പോയിട്ടുണ്ട്. അവിടെ വെച്ച് അവൻ അവളെ ദ്രോഹിക്കാൻ നോക്കുകയാണ്. മിന്നിനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവളും എതിർക്കാൻ നോക്കുന്നുണ്ട്. എന്നാൽ ഈ സമയത്തായിരുന്നു ദേവദൂതനെ പോലെ നമ്മുടെ കിങ് അങ്ങോട്ടേക്ക് വരുന്നത്. വന്ന പാടെ തന്നെ അങ്ങനെ കാഴ്ചയെടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. ആ കാഴ്ച കണ്ടതും വില്ലന്റെ അനിയനും ആ പാമ്പിന്റെ പിറകെ പോകാൻ തുടങ്ങി. ഇതേ സമയം ഇവിടെ ഇവർ രണ്ടുപേരും ഒന്ന് അനങ്ങാൻ പോലും ആകാതെ കിടക്കുകയാണ്. മാത്രമല്ല ഇവരുടെ അടുത്തേക്കായിട്ട് കുറെ പാമ്പുകളെ മേഞ്ഞു വരുന്നുണ്ട്. അതിന്റെയൊക്കെ ഒരു കൊത്ത് കിട്ടിയാൽ പിന്നെ പറയണ്ട. ആ സമയത്താണ് നമ്മുടെ മീൻ അങ്ങോട്ടേക്ക് ഓടി വരുന്നത്. അവള് നോക്കുമ്പോൾ രണ്ടുപേരും ദേ ബോധം കെട്ട് കിടക്കുന്നു. ഷെങ്സിക്കാണെങ്കിൽ ചെറുതായിട്ട് ബോധം കൂടി ഉണ്ടായിരുന്നു. എന്താ എന്താ പറ്റിയത്? മരുന്ന്, ആ മരുന്നെടുത്തവന് കുത്ത്. അത് കേട്ടിട്ടും അവൾ അപ്പോൾ തന്നെ മറുമരുന്നെടുത്ത് കൂട്ടുകാരന്റെ ദേഹത്തേക്ക് കുത്തുന്നു. അങ്ങനെ ഇപ്പോൾ രണ്ടുപേരും രക്ഷപ്പെട്ടിരിക്കുകയാണ്. പിറ്റേന്ന് നേരം വെളുത്ത് മൂന്ന് പേരും കൂടി ഇങ്ങനെ നടന്നു പോകുന്ന വഴിക്കാണ് അവിടെ ഒരു മരത്തിലായിട്ട് ആ വലിയ പാമ്പിന്റെ തോല് കാണുന്നത്. നിനക്ക് തെളിവിന് ഇതുപോലെ, ഇനി നമുക്ക് തിരിച്ചു പോകാലോ, ഇതൊന്നും കാണിച്ചിട്ട് ഒരു പ്രയോജനവും, നമുക്ക് ആ പാമ്പിന്റെ ഫോട്ടോ കിട്ടേ പറ്റൂ. ഈ സമയത്താണ് ആ കൂട്ടുകാരൻ ചെറുക്കന്റെ കാലായിട്ട് ആരോ കയറി പിടിക്കുന്നത്. വേറെ ആരുമല്ല, ഇതാ വില്ലന്റെ അനിയനായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഇന്നലെ പാമ്പിന്റെ പിറകെ പോയില്ലേ, അത് ഇങ്ങേരം വിഴുങ്ങിയെന്നാണ് തോന്നുന്നത്. പക്ഷേ രണ്ടുപേരെയും കൂടി ഒരേ സമയം വിഴുങ്ങാൻ പറ്റാത്തത് കൊണ്ട് ഇങ്ങനെ അങ്ങ് ഛർദ്ദിച്ചു കളഞ്ഞു. മാത്രമല്ല അയാളുടെ ദേഹത്തുണ്ടായിരുന്ന സ്രവം വെച്ച് തന്നെ അതൊരു പെൺപാമ്പായിരിക്കുമെന്ന് മീൻ കണ്ടുപിടിക്കുന്നു. ഇതാ പെരുമ്പാമ്പിന്റെ ഗർഭപാത്രത്തിലുള്ള സ്രവമാ എന്ന് വെച്ചാൽ അത് മുട്ടയിടാനായിട്ട് പോകുവാണെന്ന്. അങ്ങനെ അവർ അയാളെ എടുത്തുകൊണ്ട് നേരെ ആ ടെന്റിലേക്കാണ് പോകുന്നത്. അത് കണ്ട് ആ പെണ്ണ് വന്ന് ഫിന്നിന്റെ നെഞ്ചിലേക്ക് ഒരു ഒറ്റ ചവിട്ട്. മര്യാദകന്റെ അനിയൻ എവിടെയാണെന്ന് പറഞ്ഞോ? അത് ഞങ്ങൾക്ക് ഇങ്ങനെ അറിയാനാ? നിനക്കറിയാന്ന് എനിക്കറിയാടാ. ഇവന് നീയൊക്കെ എന്താണ് ചെയ്തത്? അതെ, അവന് കിട്ടേണ്ടത് തന്നെയാ കിട്ടിയത്. അണ്ണാ, അവന്മാരെന്നെ ഒന്നും ചെയ്തില്ല, അവരെന്നെ രക്ഷിച്ചത്. മറ്റവനെ കൊന്നത് ആ രാക്ഷസ പാമ്പ. ഇവിടെ ഇതേ സമയം ഇവർ തമ്മിൽ അടി ഉണ്ടാക്കാനുള്ള പുറപ്പാടാണ്. അവരെ വിട്ടേരെ, അവരൊന്നും ചെയ്തില്ല. അതും പറഞ്ഞ് വില്ലൻ നമ്മുടെ ഷെങ്സിയെ കൊണ്ട് ടെന്റിനുള്ളിലേക്ക് പോകുന്നു. മാത്രമല്ല അവന് കുറച്ച് ഗോൾഡ് ഓഫർ ചെയ്യുന്നുണ്ട്. നിന്റെ അനിയനെ രക്ഷപ്പെടുത്തിയതിനാണോ? എങ്കിൽ എനിക്കിത് വേണ്ട. നിനക്കിപ്പോൾ എന്നോട് നന്ദിയാണ് കാണിക്കേണ്ടതെങ്കിൽ ആ പാമ്പുകളെ മുഴുവൻ തുറന്നുവിട്. എല്ലാവരും നിന്നെ പോലെ ചിന്തിച്ചു തുടങ്ങിയാലേ പാമ്പിൽ നിന്നും പിന്നെ എങ്ങനെ മരുന്നുണ്ടാക്കാനാ? അങ്ങനെ എങ്ങനെ ഒന്നോ രണ്ടോ പറഞ്ഞ് രണ്ടും കൂടി അടിയാവുന്നു. നീ ഈ പണം സ്വീകരിച്ചില്ലെങ്കിൽ എന്റെ നന്ദി ഞാൻ എങ്ങനെ പ്രകടിപ്പിക്കാനാ? ശരി, നിന്റെ നന്ദി ഞാൻ സ്വീകരിച്ചിരിക്കുന്നു, പക്ഷേ എനിക്ക് പണം വേണ്ട, അതിനു പകരം നിന്റെ ജീപ്പ് തന്നാൽ മതി. അങ്ങനെ അവരാ ജീപ്പും എടുത്ത് അവിടുന്ന് പോകുന്നു. അതേസമയം ഇവര് മൂന്നുപേരും കൂടെ ജീപ്പ് വഴി ആ കാടിന് നടുവിലൂടെ പോവുകയായിരുന്നു. അന്നേരമാണ് ഇവരുടെ മുന്നിലൂടെ ആ വലിയ രാക്ഷസ പാമ്പ് എഴിഞ്ഞു പോകുന്ന ഇവർ കാണുന്നത്. അപ്പോ തന്നെ മൂന്ന് പേരും കൂടി അതിന്റെ പിറകെ വെച്ച് പിടിക്കുന്നു. അതിന് നല്ല വേഗത ഉണ്ടായതുകൊണ്ട് തന്നെ ഇവരും ജീപ്പ് പറപ്പിച്ചാണ് വിടുന്നത്. പക്ഷേ പെട്ടെന്നാണ് ഇവരുടെ മുന്നിലേക്ക് ആ പാമ്പ് പിടുത്തക്കാരുടെ വണ്ടി കൊണ്ടുവന്ന് നിർത്തുന്നത്. തന്റെ അനിയൻ മരിക്കാൻ കാരണം ഇവരാണെന്നാണ് അവരുടെ വിചാരം. എന്റെ അനിയൻ എങ്ങനെയാ മരിച്ചത്? അതിന് നിന്റെ അനിയൻ ഏതാണെന്ന് ഞങ്ങൾക്ക് അറിയില്ലല്ലോ. അതങ്ങോട്ട് പറഞ്ഞു തീർന്നതും പിന്നീട് അങ്ങോട്ട് പോരിഞ്ഞ അടിയായിരുന്നു. ആ തടിയന്റെ മുന്നിൽ ആദ്യമൊന്നും ഷിങ്സിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. എന്നാൽ പിന്നീട് അങ്ങോട്ട് അവൻ അങ്ങേരടിച്ച് പഞ്ഞിക്കിടാൻ തുടങ്ങി. ഇതേ സമയം ആ പെണ്ണാണെങ്കിൽ ഒരു കത്തിയും വെച്ച് ഫിന്നിനെ കുത്താൻ നോക്കുകയാണ്. അവനാണെങ്കിൽ പേടിച്ചോടിച്ചെന്ന് ഒരു ജീപ്പിന്റെ കീഴിലേക്ക് കയറുന്നു. അത് കണ്ട് ആ പെണ്ണും ജീപ്പിന്റെ അടിയിലേക്ക് കയറിയതും കയ്യിൽ കിട്ടിയ ഒരു കല്ല് വെച്ച് അവൻ ആ പെണ്ണിന്റെ തലക്കിട്ടൊരു ഒറ്റയടി. അതോടെ അവളുടെ ബോധവും പോയി. എന്നാൽ ഇവിടെ ഈ പൊറിഞ്ഞ അടി നടക്കുന്ന സമയത്ത് മിന്നാണെങ്കിൽ ആരും കാണാതെ ആ പാമ്പിന്റെ പുറകെ വെച്ച് പിടിച്ചിട്ടുണ്ട്. ആ പാമ്പിനെ ഫോളോ ചെയ്ത് അവള് നേരെ വലിയൊരു ഗുഹയുടെ അടുത്തേക്കാണ് വന്നത്. വളരെ വലിയൊരു ഗുഹ. അതിന്റെ ഉള്ളിലേക്ക് കടന്നതും അവിടെയായിട്ട് കുറെ പാമ്പിന്റെ മുട്ടകൾ അവൾ കാണുന്നു. അവൾ തേടി നടന്നു ഇത് തന്നെയായിരുന്നു. അവിടെ അങ്ങ് പാമ്പില്ല എന്ന് ഉറപ്പാക്കിയതും അവള് നേരെ ആ മുട്ടയുടെ അടുത്തേക്കാണ് ചെല്ലുന്നത്. ശേഷം അതിലെ ഒരു മുട്ടയെടുത്ത് ബാഗിനുള്ളിലാക്കുകയും ചെയ്തു. തിരികെ പോകാൻ വേണ്ടി വന്ന കയറിൽ കൂടെ തന്നെ മുകളിലേക്ക് കയറിയപ്പോഴാണ് അവളുടെ കാലിലായിട്ട് ആരോ പിടിച്ചു വലിക്കുന്നത്. അത് വേറെ ആരുമല്ല, നേരത്തെ പാമ്പ് വിഴുങ്ങി എന്ന് പറഞ്ഞ കാമപ്രാന്തൻ ഇല്ലേ, അതവനായിരുന്നു. എന്തോ ഭാഗ്യത്തിന് അവനും ഇതുവരെ ചത്തിട്ടില്ല. എന്നാൽ ഈ ഒരു അവസ്ഥയിലും അവൻ അവളെ ഉപദ്രവിക്കാനാണ് നോക്കുന്നത്. അത്രയ്ക്കും വെറി പിടിച്ചൊരു സാധനം അവനാണെങ്കിൽ അവൾ ഒരു വിധത്തിലും വിടുന്ന ലക്ഷണമില്ല. മിൻ നേരത്തെ കുറെ പാമ്പുകളുടെ വിഷം എടുത്ത് സൂക്ഷിച്ചിട്ടില്ലായിരുന്നോ? വേറെ വഴിയില്ലാതെ അവൾ അതെടുത്ത് അവന്റെ കണ്ണിലേക്ക് ഒഴിക്കുന്നു. അതോടെ വേദന സഹിക്കാനാവാതെ അവൻ അവിടെ കിടന്ന് നിലവിളിക്കാൻ തുടങ്ങി. മാത്രമല്ല ആ ദേഷ്യത്തിന് അവിടെ ഉണ്ടായിരുന്ന ബാക്കി മുട്ടകളും കൂടി അവൻ എറിഞ്ഞുടക്കുന്നു. അപ്പോഴേക്കും ആ പാമ്പ് അവിടെ എത്തിയിരുന്നു. തന്റെ മുട്ടകളെല്ലാം മുടച്ച ദേഷ്യത്തിന് അത് അവനെ കടിച്ചു കുടയുകയാണ്. ഈ ഗ്യാപ്പ് കൊണ്ട് മിൻ അവിടെ നിന്ന് ഓടി പുറത്തേക്ക് വന്നിരുന്നു.
ഓടുന്നു. ഇതേ സമയം മിന്നിനെയും അന്വേഷിച്ചുകൊണ്ട് ഷെങ്സിയും കൂട്ടുകാരനും കൂടെ അവിടെ മുഴുവൻ ഓടി നടക്കുമായിരുന്നു. അപ്പോഴാണ് ദൂരെ നിന്ന് ഓടി വരുന്ന മിന്നിനെ അവർ കാണുന്നത്. അവരെ കണ്ടതും അപ്പോൾ തന്നെ അവൾ ഓടി വന്ന് കാറിലേക്ക് കയറി. അന്നേരമാണ് എന്റെ മുട്ട തന്നിട്ട് പോടാ എന്ന് പറഞ്ഞ് പാമ്പ് അവരുടെ പുറകെ വരാൻ തുടങ്ങിയത്. അതിനെ കണ്ടത് മൂന്നെണ്ണം കൂടി വണ്ടി പാറപ്പിക്കാൻ തുടങ്ങി. അതിന്റെ കയ്യിലെങ്ങണം കിട്ടിയാൽ പിന്നെ എല്ല് പോലും ബാക്കി കാണില്ലല്ലോ. അതെന്തിനാ നമ്മളെ ഫോളോ ചെയ്യുന്നത്? ഞാൻ അതിന്റെ മാളത്തിൽ പോയായിരുന്നു. എന്തിന്? നീ അതിന്റെ ഡി എൻ എ സാമ്പിൾ നേരത്തെ എടുത്തതല്ലേ. സത്യം പറ, നീ അവിടെ നിന്ന് വേറെ എന്തെങ്കിലും എടുത്തോ? നിന്റെ ബാഗിനകത്ത് എന്താ? അത് കേട്ട് ഫിൻ അവളുടെ ബാഗ് എടുത്ത് നോക്കുന്നു. ദാ ഇതിനകത്ത് പാമ്പിന്റെ മുട്ടയാ. നീ എന്തിനെ മുട്ട എടുക്കാൻ പോയത്? അത് തിരികെ കൊണ്ടുപോയി വെച്ചില്ലെങ്കിൽ ആ പാമ്പ് നമ്മളെ കൊല്ലും. എന്നാൽ അത് കേട്ടതും മിന്ന ഒരു കത്തിയെടുത്ത് ഫിന്നിന്റെ കഴുത്തിൽ വെക്കുന്നു. മര്യാദയ്ക്ക് വണ്ടി എടുക്ക്, ഇല്ലെങ്കിൽ ഇവനെ ഞാൻ കൊല്ലും. വേറെ വഴിയില്ലാതെ അവൻ വണ്ടി മുന്നോട്ട് തന്നെ എടുക്കുന്നു. മാത്രമല്ല ഇവരുടെ വണ്ടിയുടെ അത്രയും വേഗത്തിൽ ആ പാമ്പിന് വരാനും പറ്റിയില്ല. ഒരു വിധത്തിൽ എങ്ങനെയൊക്കെയോ അവർ ആ പാമ്പിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നിരിക്കുകയാണ്. എന്നാൽ അവിടെ തന്നെ ആ വില്ലന്റെ ആൾക്കാരുണ്ടായിരുന്നു. എല്ലാം കൂടി അവരുടെ വണ്ടിയുടെ ചുറ്റും വന്ന് നിൽക്കുകയാണ്. ഇപ്പോഴാണ് പടത്തിലൊരു ട്വിസ്റ്റ്. എന്താണെന്ന് വെച്ചാൽ മിൻ ശരിക്കും ഗവൺമെന്റിന് വേണ്ടിയല്ല ജോലി ചെയ്യുന്നത്. അവളും നമ്മുടെ വില്ലനെ പോലെ പ്രൈവറ്റ് കമ്പനിക്ക് വേണ്ടിയാണ് ജോലി ചെയ്യുന്നത്. പാമ്പിന്റെ മുട്ടയും വിഷവും എല്ലാം എടുത്ത് മറ്റു കമ്പനികൾക്ക് മറിച്ചു വിൽക്കും. ഇതേ ജോലി തന്നെയാണ് നമ്മുടെ വില്ലന്റെയും. ഇപ്പോഴും അതിനുവേണ്ടി ആ വലിയ പാമ്പിനെ മുട്ട അടിച്ചു മാറ്റാൻ വേണ്ടിയാണ് അവൾ ഇങ്ങോട്ടേക്ക് വന്നത്. അവര് പറഞ്ഞിട്ടല്ലേ നീ ഈ മുട്ട എടുത്തത്. ഇത് കിട്ടിയില്ലെങ്കിൽ അവർക്കാകെ സങ്കടമാവില്ലേ. അതുകൊണ്ട് ഈ മുട്ട ഞാൻ എടുക്കുക. മര്യാദയ്ക്ക് നീ ആ മുട്ട തിരിച്ചു തന്നോ, ഇല്ലെങ്കിൽ എല്ലാവരും ഇവിടെ കിടന്ന് ചാവും. അപ്പോ ആ പാമ്പിനെ നിങ്ങൾ കണ്ടല്ലേ, ഞാനും അതിനെ തന്നെ കാത്തിരിക്കുന്നത്. അതും പറഞ്ഞ് ഷെങ്സിയും ഫിന്നിനെയും പിടിച്ചുകൊണ്ടുവന്ന് അവരൊരു വലിയ കണ്ടെയ്നറിലായിട്ട് കെട്ടിയിരുന്നു. ശേഷം പാമ്പിനെ ആകർഷിക്കാൻ വേണ്ടി രണ്ട് ബക്കറ്റ് നിറയെ ബ്ലഡ് കൊണ്ടുവന്ന് അവരുടെ ദേഹത്തെ കുഴിച്ചു കൊടുത്തു. രക്തത്തിന്റെ മണം കേട്ടാൽ പാമ്പ് ഈ കണ്ടെയ്നറിനുള്ളിലേക്ക് വരത്തില്ലേ. അപ്പോ ഇവിടെ വെച്ച് അതിനെ പിടിക്കാനാണ് അവരുടെ പദ്ധതി. ആ കണ്ടെയ്നർ മുഴുവനും അവർ ബ്ലഡ് കൊണ്ട് നിറയ്ക്കുന്നു. ശേഷം പാമ്പിനെയും കാത്ത് എല്ലാവരും ഓരോരുത്തരായിട്ട് പോയി ഒളിക്കാൻ തുടങ്ങി. അവരുടെ കൂടെ തന്നെ അവർ മിന്നിനെ പിടിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറെ നേരം കഴിഞ്ഞിട്ടും വിചാരിച്ചതുപോലെ തന്നെ രക്തത്തിന്റെ മണം കേട്ട് പാമ്പ് അങ്ങോട്ടേക്ക് വരാൻ തുടങ്ങി. അത് നേരെ ആ കണ്ടെയ്നറിന്റെ അടുത്തേക്കാണ് വരുന്നത്. എന്നാൽ അപ്പോഴേക്കും ഷെങ്സി ഒരു വിധത്തിൽ അവന്റെ കയ്യിൽ കെട്ടഴിച്ചിരുന്നു. അടുത്തതായി ഫിന്നിന്റെ കെട്ടഴിക്കാനായിട്ട് വന്നതും അപ്പോഴേക്കും ആ പാമ്പ് അവരുടെ അടുത്തേക്ക് എത്തിയിരുന്നു. അവരെ കണ്ട് അവരുടെ അടുത്തേക്ക് പാഞ്ഞു വന്ന പാമ്പാണെങ്കിൽ അവിടെ തൂക്കിയിട്ടിരുന്ന ഒരു ഇറച്ചിയിലാണ് കടിക്കുന്നത്. അതോടെ ആ കൊളുത്ത അതിന്റെ തൊണ്ടയിൽ കുടുങ്ങുകയും ചെയ്തു. ഈ കാര്യങ്ങളെല്ലാം അവിടെയുള്ള സി സി ടി വിയിലൂടെ കണ്ട് രസിക്കുകയാണ് എല്ലാവരും. ആ ഗ്യാപ്പ് കൊണ്ട് ആരും കാണാതെ മിന്നെ അവിടെ നിന്ന് ഐസിന് വലിയുന്നുണ്ട്. ഇവിടെ ഇതേ സമയം പാമ്പ് വീണ്ടും അവരെ കടിക്കാനായിട്ട് വന്നതും ഒരു വലിയ കമ്പിയെടുത്ത് ഷെങ്സി അതിന്റെ വായിലേക്ക് കുത്തിയിറക്കി. എന്നാൽ പെട്ടെന്നാണ് ദേ ഈ പെണ്ണ് വന്ന് അതിന്റെ വാലിലായിട്ട് കറണ്ട് അടുപ്പിക്കുന്നത്. അതോടെ വേദന കൊണ്ട് ആ പാമ്പാണെങ്കിൽ തന്റെ വാല് ചുരുട്ടി ആ കണ്ടെയ്നറിനുള്ളിലേക്ക് കയറ്റി. അപ്പോൾ തന്നെ ആ പെണ്ണ് വന്ന് കണ്ടെയ്നറിന്റെ വാതിലടക്കുകയും ചെയ്തു. ഇപ്പോ പാമ്പിനോടൊപ്പം അവർ രണ്ടുപേരും കൂടി അതിനുള്ളിൽ കുടുങ്ങിയിരിക്കുകയാണ്. അതിന്റെ കണ്ണിൽപ്പെടാതെ രണ്ടും കൂടി അവിടെയുള്ള പെട്ടികൾക്കിടയിലായിട്ടാണ് ഒളിച്ചിരിക്കുന്നത്. ഇതേ സമയം മിന്നി രക്ഷപ്പെട്ടു പോകുന്നത് കണ്ടതും അവിടെയുള്ള സകല കുണ്ടകളും അവളെ പിടിക്കാനായിട്ട് അവിടെ എല്ലാം വിട്ട് ഓടിക്കാൻ തുടങ്ങി. എങ്ങനെയൊക്കെയോ അവരിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് അവൾ ഓടിച്ചെന്ന് കയറുന്നത് ആ കണ്ടെയ്നറിന്റെ മുകളിലേക്കാണ്. അവിടെയായിട്ട് ഒരു വലിയ ദ്വാരമുണ്ടായിരുന്നു. ആ ദ്വാരത്തിന്റെ മുകളിലായിട്ട് ഒരു വലിയ പെട്ടി വെച്ച് അടച്ചേക്കുവാണ്. അത് കണ്ടതും മിന്നി ഓടിച്ചെന്ന് ആ പെട്ടി അവിടെ നിന്ന് എടുത്ത് മാറ്റുന്നു. ശേഷം ആ ഗ്യാപ്പ് വഴി ആദ്യ ഫിന്നാണ് പുറത്തേക്ക് വരുന്നത്. അവസാനം ഷെങ്സി കയറാനായിട്ട് വന്നതും ജസ്റ്റ് മിസ്സിനാണ് അവൻ പാമ്പിന്റെ വായിൽ നിന്ന് രക്ഷപ്പെടുന്നത്. അങ്ങനെ ഒരുവിധം രണ്ടുപേരും പുറത്തേക്ക് എത്തി. അപ്പോതേ അടുത്ത കുരുവായിട്ട് ആ ഗുണ്ടകൾ മുഴുവൻ അവിടെ നിൽപ്പുണ്ട്. അങ്ങനെ ഇപ്പോൾ അവിടെ പൊരിഞ്ഞാടി നടക്കുവാണ്. അടി എന്ന് വെച്ചാൽ പൊരിഞ്ഞാടി ചാറാ പറ അടി. ഇതേ സമയം തന്നെ മിന്നും ഫിന്നും കൂടി താഴെയുള്ള ഗുണ്ടകളുമായിട്ട് പൊരിഞ്ഞാടി നടക്കുന്നുണ്ട്. അടിമൂത്ത് ദേ ഈ തടിയൻ വന്ന് നമ്മൾ ഷെങ്സി എടുത്ത് താഴേക്ക് ഒരു ഒറ്റയേറ്. ഇതേ സമയം തന്നെയാണ് ആ പാമ്പ് വന്ന് അങ്ങനെ കടിച്ചെടുത്തുകൊണ്ട് പോകുന്നതും. അതോടെ അങ്ങേരുടെ കാര്യം ഗോവിന്ദ. ഇതൊന്നും അറിയാതെ താഴെയാണെങ്കിൽ പൊരിഞ്ഞാടി നടക്കുവാണ്. ഇനിയിപ്പോൾ ഇവമാരെ എല്ലാം വീട് നോട്ടിക്കണമെങ്കിൽ ഒരേ ഒരു മാർഗ്ഗേ ഉള്ളൂ, പാമ്പിനെ തുറന്നുവിടുക. അത് മനസ്സിലാക്കി ഫിൻ വന്ന കണ്ടെയ്നറിന്റെ ഡോർ തുറന്നതും അപ്പൊ തന്നെ പാമ്പ് പുറത്തേക്ക് ചാടി. പിന്നെ പറയണ്ടല്ലോ, പാമ്പിനെ കണ്ടതും സകലതും കൂടി തലങ്ങും വിലം കടന്ന് ഓടുകയാണ്. ആദ്യത്തെ പണി തന്നെ ആ വില്ലന്റെ അനിയനാണ് കിട്ടിയത്. ബാക്കിയുള്ളതെല്ലാം എങ്ങോട്ട് ഓടണമെന്ന് അറിയാതെ കടന്ന് ഓടുകയായിരുന്നു. പക്ഷേ ഒരാളെ പോലും വിടാതെ അവിടെയുള്ള സകല എണ്ണത്തിനെയും പാമ്പ് പിടിച്ച് കൊടയാൻ തുടങ്ങി. ഈ ഗ്യാപ്പ് നോക്കി മിന്ന ടെന്റിൽ കയറി ആരും കാണാതെ ആ മുട്ട എടുത്തിരുന്നു. പക്ഷേ അത് ആ വില്ലൻ കൃത്യമായിട്ട് കാണുകയും ചെയ്തു. അതോടെ അങ്ങേരും അവളുടെ പിറകെ വെച്ച് പിടിക്കാൻ തുടങ്ങി. ഓടി ഓടി അവള് ചെന്ന് അവിടെ തീരത്തായിട്ട് കെട്ടിയിരുന്ന ബോട്ടിലാണ് ചെന്ന് കയറുന്നത്. പക്ഷേ അവളുടെ പിറകെ തന്നെ ആ വില്ലൻ വന്ന് കയറിയിരുന്നു. അവളെ കണ്ടപാടെ അങ്ങേര് അവളെ എടുത്തിട്ട് ചാമ്പാൻ തുടങ്ങി. അപ്പോഴേക്കും ഷെങ്സിയും ഫിന്നും കൂടി ആ കടൽ തീരത്തേക്ക് എത്തിയിരുന്നു. ഒരു വിധത്തില് അവര് നീന്തി നീന്തി ആ ബോട്ടിനുള്ളിൽ കയറിയപ്പോൾ കണ്ട കാഴ്ചയോ, മിന്നിനെ എടുത്തിട്ട് അടിച്ച് പഞ്ചറാക്കുന്ന വില്ലനെയാണ്. അത് കണ്ട് അവളെ രക്ഷിക്കാനായിട്ട് അവർ വന്നതും അയാളൊരു കത്തിയെടുത്ത് അവളുടെ കഴുത്തിലേക്ക് വെക്കുന്നു. പക്ഷേ ഒരു ചെറിയ ഗ്യാപ്പ് കിട്ടിയതും അവൾ അങ്ങേരുടെ കൈകിട്ടൊരു ഒറ്റക്കടി. സമയം പാഴാക്കാതെ ആ നിമിഷം തന്നെ ഷെങ്സി അങ്ങനെ എറിഞ്ഞിട്ടു. പിന്നീട് അങ്ങോട്ട് രണ്ടും കൂടി പൊരിഞ്ഞടിയാണ്. അടിയുടെ അവസാനം അയാളൊരു കത്തിയെടുത്ത് അവനെ കുത്താനായിട്ട് വന്നതും പെട്ടെന്നാണ് പിൻവന്ന് അങ്ങനെ തലക്കടിച്ച് വീഴ്ത്തുന്നത്. ഒരു വിധത്തില് അങ്ങേരെ അടിച്ചൊതുക്കി പുറത്തേക്ക് ഇറങ്ങിയപ്പോഴോ ദേ
കയറി വരുന്ന ആ പാമ്പ് അതിപ്പോൾ വന്നേക്കുന്നത് അതിന്റെ മുട്ടയ്ക്കാണെന്ന് അവൻ അറിയാം. അതുകൊണ്ട് തന്നെ അവൻ ആ മുട്ടയെടുത്ത് പാമ്പിന്റെ മുന്നിലേക്ക് വെച്ചു കൊടുക്കുന്നു. അന്നേരമാണ് ദേ ഈ പൊട്ടൻ എന്റെ അനിയനെ തിരിച്ചതാണെന്ന് പറഞ്ഞ് ഒരു കത്തിയുമായിട്ട് പാമ്പിന്റെ അടുത്തേക്ക് വരുന്നത്. അതിനെന്താടാ ചക്കരെ, നിനക്ക് ഇപ്പോൾ തന്നെ അങ്ങ് തന്നേക്കാന്ന് പറഞ്ഞ് ആ പാമ്പാണെങ്കിൽ അങ്ങേരും കടിച്ചെടുത്തോണ്ട് പോയി. വല്ല കാര്യം ഉണ്ടായിരുന്നു. അല്പം കഴിഞ്ഞതും ആ പാമ്പ് വീണ്ടും തിരികെ വരുന്നു. ശേഷം ഷെങ്സിയും കൂട്ടരെയും ഒന്നും ചെയ്യാതെ അത് ആ മുട്ടയും എടുത്തുകൊണ്ട് അവിടുന്ന് പോവുകയാണ് ചെയ്തത്. കാരണം അതിന് വേണ്ടത് മുട്ടയായിരുന്നു. ഒരു കുഴപ്പം കൂടാതെ അവരത് ആ പാമ്പിന് തിരികെ കൊടുക്കുകയും ചെയ്തില്ലേ. ഒരു പക്ഷേ അതിന് നന്ദിയായിട്ടായിരിക്കും ആ പാമ്പ് അവരെ ഒന്ന് ചെയ്യാഞ്ഞത്. എന്തായാലും ഇപ്പോൾ ആ ദ്വീപിലേക്ക് വന്നവരിൽ ഇവർ മൂന്ന് പേര് മാത്രമാണ് രക്ഷപ്പെട്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ കോടിക്കണക്കിന് പൈസ കൊടുക്കാമെന്ന് പറഞ്ഞാലും ഇവരാരും ഈ ജന്മത്തിലൂടെയൊക്കെ തിരിച്ചു വരുന്നു തോന്നില്ല. അമ്മാതിരി പണിയല്ലേ എല്ലാത്തിനും കിട്ടിയത്. ഒടുവിൽ മൂന്നെണ്ണം കൂടി രക്ഷപ്പെട്ട് അവരുടെ നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. അങ്ങനെ ആ ഒരു സീന് കാണിച്ചുകൊണ്ട് ദ കിങ് സെർപ്പന്റ് ഐലൻഡ് എന്ന മൂവി ഇവിടെ തീരുന്നു. നിങ്ങൾക്ക് ഈ മൂവി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണുവരെ നന്ദി.